കേരളത്തിൻ്റെ വൈജ്ഞാനിക മണ്ഡലത്തിലേക്കുള്ള ഒരു അന്വേഷണ യാത്രയാണിത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സർവകലാശാലകളിൽ മുഖ്യമായ കേരള സർവകലാശാലയുടെ വ്യത്യസ്ത ശാസ്ത്ര വിജ്ഞാന സാഹിത്യ ശാഖകളുടെ ആസ്ഥാന മന്ദിരങ്ങളുടെ സമുച്ചയമായ തിരുവനന്തപുരത്ത് കാര്യവട്ടത്തെ യൂണിവേഴ്സിറ്റിയുടെ വിശാലമായ ക്യാമ്പസിനുള്ളിലൂടെ കടന്നുപോകുമ്പോൾ ഒരു വിജ്ഞാനദാഹിയുടെ ചിന്തയെ പ്രദീപ്തവും ഭാവനയെ പ്രോജ്വലവും ഹൃദയത്തെ വികസ്വരവുമാക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവുമധികം പുരാതന താളിയോലകളിലെ കയ്യെഴുത്ത് പ്രതികളാകുന്ന അത്യപൂർവ ഗ്രന്ഥങ്ങൾ ശാസ്ത്രീയമായി സംരക്ഷിക്കുന്ന കേരള സർവകലാശാലയുടെ ഓറിയൻ്റൽ മാനുസ്ക്രിപ്റ്റ് ലൈബ്രറി ലക്ഷ്യമാക്കിയുള്ള ഞങ്ങളുടെ യാത്ര അവസാനിച്ചത്. ഗോതിക് കൊളോണിയൽ കേരളീയ വാസ്തുശില്പ മാതൃകകളുടെ സമ്മിശ്രമായ ഒരു മനോഹര കെട്ടിടത്തിന് മുന്നിലാണ്. ഹസ്തലിഖിത ഗ്രന്ഥങ്ങൾ ശേഖരിക്കുന്നതിനും സൂക്ഷിക്കുന്നതിനും മറ്റും തിരുവിതാംകൂറിൽ സംഘടിതമായ പരിശ്രമങ്ങൾ ഉണ്ടായത് ശ്രീ ആയില്യം തിരുനാൾ രാമവർമ്മ മഹാരാജാവിൻ്റെ കാലത്താണ്. ആയിരത്തി 1862 അഥവാ കൊല്ലവർഷം 1037 ദിവാൻ സർ ടി മാധവറാവുവിൻ്റെ ഒരു വിജ്ഞാപനമായിരുന്നു ആ തുടക്കം. സംസ്കൃതത്തിലും മലയാളത്തിലും മറ്റുമായി 4000 ഗ്രന്ഥങ്ങളുള്ള വലിയ കൊട്ടാരം ഗ്രന്ഥപുരയുടെ പ്രവർത്തനം ആരംഭിച്ചത് അന്ന് ഇളയരാജാവും പണ്ഡിതനും ചരിത്രകാരനുമായ ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മയുടെ കൂടി താല്പര്യത്തോടെയാണ്. കൊട്ടാരത്തിലും തിരുവിതാംകൂറിലെ ജന്മികുടുംബങ്ങളിലെ ഗ്രന്ഥപുരകളിലും ഇരുളടഞ്ഞുകിടന്ന അപൂർവ ഗ്രന്ഥങ്ങൾ പൊതുജനങ്ങൾക്കായി പ്രസിദ്ധപ്പെടുത്താൻ തീരുമാനിച്ചത് ശ്രീമൂലം തിരുനാൾ മഹാരാജാവായിരുന്നു. അതിനുവേണ്ടി ഒരു ഹസ്തലിഖിത ഗ്രന്ഥശാല തുടങ്ങാനും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാനും വേണ്ടി മഹാപണ്ഡിതനായ ടി ഗണപതി ശാസ്ത്രിയെ ക്യൂറേറ്ററായി നിയമിച്ചത് 1909. ആദ്യ വർഷം തന്നെ അദ്ദേഹം 20 സ്വകാര്യ ഗ്രന്ഥപുരകൾ പരിശോധിക്കുകയും 320 സംസ്കൃത ഗ്രന്ഥങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. അവയിൽ 12 ആദ്യ വർഷം തന്നെ പ്രസിദ്ധീകരിച്ചു. അദ്ദേഹത്തിൻ്റെ കഠിന ശ്രമത്തിൻ്റെ ഫലമായി വെളിച്ചം കാണാതെ കിടന്ന ഒട്ടേറെ വിലപിടിപ്പുള്ള ഗ്രന്ഥങ്ങൾ പ്രകാശനം ചെയ്യപ്പെട്ടു. അവയിലേറ്റവും പ്രധാനമാണ് ലോകത്തിന് നഷ്ടപ്പെട്ടതായി കരുതിയിരുന്ന ഭാസകവിയുടെ 12 നാടകങ്ങൾ, കൂടാതെ മഹിമഭട്ടൻ്റെ വ്യക്തിവിവേകം, കാമാന്തകൻ്റെ നീതിസാരം, കേശവസ്വാമിയുടെ നാനാർത്ഥാർണവ സംക്ഷേപം, വന്ദിയപടിയ സർവാനന്ദൻ്റെ ടീകസരസത്തോടുകൂടിയ സമലിംഗാനുശാസനം, മഹേന്ദ്രവർമ്മൻ്റെ മത്തവിലാസം, കൃഷ്ണാനന്ദ സരസ്വതിയുടെ സിദ്ധജ്ഞാനം, ഈശാന ശിവഗുരുദേവൻ്റെ പദ്ധതി, കൗടില്യൻ്റെ അർത്ഥശാസ്ത്രം, ആര്യമഞ്ജുശ്രീ മൂലകൽപ്പം, വിശ്വരൂപൻ്റെ ബാലക്രീഡയോടുകൂടിയ യാജ്ഞവൽക്യ സ്മൃതി തുടങ്ങിയ കൃതികൾ ഗണപതി ശാസ്ത്രികളുടെ യത്നം കൊണ്ടല്ലാതെ വെളിച്ചം കാണുകയില്ലായിരുന്നു. ഇന്ത്യയിൽ മാത്രമല്ല ലോകമെങ്ങും അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ വിലമതിക്കപ്പെട്ടു. ലണ്ടനിലെ റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റിയിൽ അദ്ദേഹത്തിന് അംഗത്വം നൽകി. ജർമ്മനിയിലെ ട്യൂബിംഗൽ സർവകലാശാല അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു. വെയിൽസ് രാജകുമാരനിൽ നിന്നും കീർത്തിമുദ്രയും നേടി. 1926 അദ്ദേഹത്തെ പിന്തുടർന്ന കെ സാംബശിവശാസ്ത്രികളും ഗ്രന്ഥശാലയെ ഏറെ മുന്നോട്ട് കൊണ്ടുപോയി. മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, ശൂരനാട് കുഞ്ഞൻപിള്ള, ഡോക്ടർ പി കെ നാരായണപിള്ള, വി കൃഷ്ണൻ തമ്പി, ഡോക്ടർ രാഘവൻപിള്ള, ഡോക്ടർ എൻ പി ഉണ്ണി തുടങ്ങിയ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ സേവനവും ഹസ്തലിഖിത ഗ്രന്ഥശാലയ്ക്ക് ലഭിച്ചു. വിശരിപ്പന, കുടപ്പന എന്നിവയുടെ ഓലകൾ ഉപയോഗിച്ചാണ് ഗ്രന്ഥങ്ങൾ തയ്യാറാക്കിയിരുന്നത്. വിശരിപ്പന വീതി കുറഞ്ഞതും കൂടുതൽ പരുപരുത്തതുമാകയാൽ കുടപ്പനയാണ് കൂടുതൽ അഭിമതമായി തീർന്നത്. 2 ഇഞ്ച് നീളം മുതൽ 35 ഇഞ്ച് നീളം വരെ അളന്നു മുറിച്ച് തയ്യാറാക്കിയ ഗ്രന്ഥങ്ങൾ ഇവിടെ കാണാം. കാലത്തെ അതിജീവിച്ച് ഇന്നും ഈ അപൂർവ ഗ്രന്ഥങ്ങൾ നിലനിൽക്കുന്നത് ശാസ്ത്രീയമായി സംരക്ഷിക്കുന്നതുകൊണ്ടാണ്. നാഷണൽ മിഷൻ ഫോർ മാനുസ്ക്രിപ്റ്റ്സിൻ്റെ കൺസർവേറ്ററായ ശ്രീ പി എൽ ഷാജിയും അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻസായ ശ്രീമതി അനിതയും ശ്രീമതി പ്രീതയുമൊക്കെ
കാലപ്പഴക്കത്താൽ ദ്രവിച്ചുപോയ ഹസ്തലിഖിത ഓലകൾ ഇവിടെ ശാസ്ത്രീയമായി സംരക്ഷിക്കുന്നതിൻ്റെ തിരക്കിലാണ്. തൈലാദ്രാക്ഷ ജലാദ്രക്ഷ മാംസ്ലബ്ധ ബന്ധനാത് എണ്ണയിൽ നിന്നും വെള്ളത്തിൽ നിന്നും സ്ലബ്ധബന്ധത്തിൽ നിന്നും രക്ഷിക്കണമെന്ന് ഏവം വദതി പുസ്തകം എന്ന മുഖവരയിലൂടെ പ്രാമാണികന്മാർ പറഞ്ഞിട്ടുള്ളത് ഇവിടെ നമുക്ക് ഓർക്കാം. സംരക്ഷണത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് ശ്രീ പി എൽ ഷാജിക്ക് ചിലത് പറയുവാനുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള NMM അതായത് നാഷണൽ മിഷൻ ഫോർ മാനുസ്ക്രിപ്റ്റ്സ് എന്ന ഒരു നാഷണൽ ലെവലിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലുള്ള ഗ്രന്ഥങ്ങളുടെ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഈ NMM പ്രൊജക്റ്റും ഇവിടെ പ്രവർത്തിക്കുന്നത്. 10-ലേറെ വർഷമായിട്ട് ഈ സെൻറ്റർ ഇവിടെ പ്രവർത്തിക്കുന്നു. ഈ ലൈബ്രറിയിലുള്ള അപൂർവ ഗ്രന്ഥങ്ങളും പുറത്ത് വീടുകളിലുള്ള ഗ്രന്ഥങ്ങളും ഞങ്ങൾ സംരക്ഷിച്ചു വരുന്നു. അതിൻ്റെ റിപ്പോർട്ട് എല്ലാ മാസവും കേന്ദ്ര ഗവൺമെൻറ്റിന് അയച്ചു കൊടുക്കുന്നതാണ്. ഇതിൻ്റെ പ്രാഥമികമായിട്ട് ഗ്രന്ഥം കൊണ്ടുവരുമ്പോൾ അതിലുണ്ടായിരിക്കുന്ന പൊടിയും മറ്റുമൊക്കെ ബ്രഷ് കൊണ്ട് തുടച്ച് മാറ്റിയതിന് ശേഷം ലെമൺ ഗ്രാസ് ഓയിലും ഐസോപ്രോപ്പൽ ആൽക്കഹോൾ 5% കൂടി ചേർത്ത് ബ്രഷ് കൊണ്ട് ലീഫിൻ്റെ ഓരോ വശത്തും തൂത്ത് അർപ്പിച്ചതിന് ശേഷം അത് ഒരു ദിവസം ഉണങ്ങാനായിട്ട് വെച്ച് അടുത്ത ദിവസം അത് കെട്ടിവെക്കുന്നതാണ്. പിന്നെ ഉദാഹരണമായിട്ട് സാധാരണ കൺസർവേഷനുമുണ്ട്, കുറേറ്റീവ് കൺസർവേഷനുമുണ്ട്. ഞാൻ പ്രധാനമായിട്ടും കുറേറ്റീവ് കൺസർവേഷനാണ് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇത്തരത്തിൽ ഗ്രന്ഥങ്ങൾ പുഴുതന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സംരക്ഷണമായിട്ട് എഴുതാത്ത ലീഫിനെ വളരെ 1-2 മില്ലിമീറ്റർ വീതിയിൽ വെട്ടി അക്ഷരം മറയാതെ പൊട്ടിച്ച് അതിനൊരു ക്യൂറേറ്റീവ് കൺസർവേഷൻ ഇവിടെ ചെയ്തു വരുന്നുണ്ട്. അത്തരത്തിലുള്ള കുറേ ഗ്രന്ഥങ്ങൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഈ 100 പഴക്കമുള്ള ഈ ഗ്രന്ഥങ്ങൾ നമ്മൾ സംരക്ഷിച്ചാൽ വരുന്ന തലമുറയ്ക്കും ഇത് ഉപകാരപ്പെടും എന്ന് വിചാരിക്കേണ്ടതാണ്. ഗ്രന്ഥാക്ഷരം തമിഴ്, പഴയ മലയാളം, ദേവനാഗരി എന്നീ ലിപികളിലാണ് കേരളത്തിൽ ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ളത്. ദേവനാഗരിയിൽ എഴുതുകയെന്നത് അടുത്ത കാലത്ത് മാത്രം വന്ന പതിവാണ്. ഗ്രന്ഥലിപിയിലോ മലയാളത്തിലോ ആണ് കേരളത്തിൽ സംസ്കൃത കൃതികൾ എഴുതാറുള്ളത്. അത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ ഓറിയൻ്റൽ മാനുസ്ക്രിപ്റ്റ് ലൈബ്രറിയിലെ ശേഖരത്തിൽ ഏറെയുണ്ട്. വിജ്ഞാനവും വിചാരശീലവുമുള്ള പക്വമതികളായ ഗവേഷകരായ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഈ ലൈബ്രറിയിലെത്തുന്ന സന്ദർശകർക്കും ഗവേഷണ വിദ്യാർത്ഥികൾക്കും അറിവ് പകർന്നു നൽകാൻ സേവന സന്നദ്ധരായവരെ ഞങ്ങൾക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞു. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റും പ്രോജക്റ്റ് കോർഡിനേറ്ററും കൂടിയായ RS രജനിയും ഡോക്ടർ M സൈനബയും ഒക്കെ ഈ സ്ഥാപനത്തിൻ്റെ 1909 മുതലുള്ള പ്രവർത്തന പാരമ്പര്യത്തെക്കുറിച്ച് വ്യക്തമായി ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഗ്രന്ഥങ്ങൾ സൂക്ഷിക്കുന്നതിൽ ഏഷ്യയിലെ തന്നെ 1-ാമത്തെ ലൈബ്രറിയാണ് കേരള യൂണിവേഴ്സിറ്റി ഓറിയൻ്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് മാനുസ്ക്രിപ്റ്റ്സ് ലൈബ്രറി എന്നത്. 65,000-ത്തിലധികം താളിയോല ഗ്രന്ഥങ്ങൾ ഇവിടെ സൂക്ഷിക്കുന്നുണ്ട്. വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള കൺസർവേഷൻ രീതികളാണ് ഇവിടെ പാലിച്ചു പോരുന്നത്. ഇവിടെ നിന്ന് ആദ്യം പുറത്തിറങ്ങിയ ഗ്രന്ഥം എന്ന് പറയുന്നത് ദൈവം എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ആര്യമഞ്ജുശ്രീ മൂലകൽപ്പം, ഭാസനാടക ചക്രങ്ങളും ഒക്കെ തന്നെ ലൈബ്രറിയുടെ ഒരു മുതൽക്കൂട്ടാണ്. ആര്യമഞ്ജുശ്രീ മൂലകൽപ്പം എന്ന് പറയുന്നത് ഒരു ബുദ്ധിസ്റ്റ് താന്ത്രിക് വർക്കാണ് ആര്യമഞ്ജുശ്രീ മൂലകൽപ്പം. അത് നേവാരി ലിപിയിൽ എഴുതിയിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സാധാരണ താളിയോലകളിൽ സ്റ്റൈലസ് കൊണ്ടാണ് എഴുതുന്നത്, പക്ഷേ ഇതിൽ മഷി കൊണ്ട് എഴുതിയിട്ടുള്ള ഒരു ഇതാണ് കാണുന്നത്. ഏകദേശം 300-400 വർഷത്തെ പഴക്കം ഇതിന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും അത് വളരെ ക്ലിയറായിട്ടും ലെജിബിളായിട്ടും ഉള്ള ഗ്രന്ഥമാണ് ആര്യമഞ്ജുശ്രീ മൂലകൽപ്പം എന്ന് പറയുന്നത്.
എം ഫിൽ മാനുസ്ക്രിപ്റ്റോളജി, പി എച്ച് ഡി ഈ രണ്ട് തരത്തിലാണ് ഇവിടുത്തെ ഗവേഷണം പ്രധാനമായിട്ട് നടക്കുന്നത്. ഈ മാനുസ്ക്രിപ്റ്റോളജി, എം ഫിൽ മാനുസ്ക്രിപ്റ്റോളജി ചെയ്യുമ്പോൾ സാധാരണ ഒരു എം ഫിൽ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഹസ്തലിഖിതങ്ങൾ എടുത്തു വെച്ചിട്ടുള്ള ഡിസർട്ടേഷൻ തയ്യാറാക്കുന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയും. ഈ സ്ഥാപനത്തിലെ സംരക്ഷണത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഡിജിറ്റൈസേഷൻ. ഏറ്റവും ആധുനികമായ രീതിയിൽ ഇത് സംരക്ഷിക്കുകയും കൂടെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡിജിറ്റൈസേഷൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് ഈ ഹസ്തലിഖിതങ്ങൾ നമ്മുടെ ഡിജിറ്റൈസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രന്ഥം തൊടേണ്ട ആവശ്യമില്ല. നമ്മൾ തൊടുംതോറും ഇതിന് കൂടുതൽ ഡാമേജുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ഡിജിറ്റൈസേഷൻ നടത്തി ഇത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ പഠന ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് ഈ ഡിജിറ്റൈസ് ചെയ്ത കോപ്പി എടുത്ത് നമുക്ക് പഠനാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും നമ്മുടെ മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് സംരക്ഷിക്കാനും പറ്റും, ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷിക്കാനും പറ്റും. ഈ സ്ഥാപനത്തിൽ കൂടുതൽ കളക്ഷന് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇല്ലങ്ങൾ, മനകൾ, ഇവിടങ്ങളിൽ നിന്നും നമ്മൾ കളക്ട് ചെയ്യുന്ന മാനുസ്ക്രിപ്റ്റാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഈ സ്ഥാപനത്തെ കരുത്തുള്ളതാക്കുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട രണ്ട് ഗ്രന്ഥങ്ങളുണ്ട്, ഭാസനാടകചക്രവും ആര്യമഞ്ജു ശ്രീമൂലകൽപ്പവും. ഇത് രണ്ടും നമുക്ക് കിട്ടിയിട്ടുള്ളത് മണലിക്കര മഠത്തിൽ നിന്നാണ്. ഇതിലെ ഭാസനാടകചക്രം എഡിറ്റ് ചെയ്തതിനാണ് ഡോക്ടർ ടി ഗണപതി ശാസ്ത്രികൾക്ക് ടുബിംഗൻ യൂണിവേഴ്സിറ്റി, ജർമ്മനിയിലെ ടുബിംഗൻ യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചത്. അതുപോലെ ആര്യമഞ്ജു ശ്രീമൂലകൽപ്പം എന്ന് വെച്ചാൽ ആകെ ഒരേ ഒരു കോപ്പിയേ ഉള്ളൂ ഇവിടെ ഇന്ത്യക്കകത്ത്, ഒരു കോപ്പിയുള്ള ഇതായതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രത്യേക പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് മിനിസ്ട്രി ഓഫ് കൾച്ചറിൻ്റെ വിജ്ഞാന നിധി എന്ന് പറയുന്ന അവാർഡും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത്തരം സംസ്കൃത പണ്ഡിതനായ പ്രൊഫസർ എൻ ഗോപാലപിള്ള ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, നല്ലൊരു ഗ്രന്ഥശാലയിൽ കടന്നു ചെല്ലുമ്പോൾ ഒരു മഹാക്ഷേത്രത്തിൽ ആരാധനയ്ക്ക് ചെല്ലുമ്പോഴുള്ള അനുഭൂതിയാണ് ഉദിക്കുന്നത്. അതെ, അതൊരു സത്യമാണ്. ഓറിയൻ്റൽ മാനുസ്ക്രിപ്റ്റ് ലൈബ്രറിയുടെ അകത്തളത്തിലേക്ക് കടന്നു ചെന്ന ഞങ്ങൾക്ക് അനുഭവപ്പെട്ടതും അതുതന്നെയായിരുന്നു. ഹസ്തലിഖിതങ്ങളുടെ ഈ മഹാക്ഷേത്രത്തിൻ്റെ പടിയിറങ്ങുമ്പോൾ പുസ്തക മഹാത്മ്യത്തെക്കുറിച്ച് ആർ ഈശ്വരപിള്ള രചിച്ച ഒരു കവിത ഓർമ്മ വരുന്നു. ധീരന്മാരുടെ ബുദ്ധിവൈഭവമതും ചിന്താവിശേഷങ്ങളും ചേരുന്ന ആശയശുദ്ധിയും സരളമാം വാണീവിലാസാദിയും സാരസ്യാമൃതപൂരവും പല നിഗൂഢാർത്ഥങ്ങളും നീതിയും നേരെ പുസ്തകദർപ്പണേ പ്രതിഫലിച്ചിടുന്നു സുവ്യക്തമായി.